ഇത് തങ്കിപ്പള്ളി എന്ന പരിചിത നാമത്തിൽ അറിയപ്പെടുന്ന സെയിൻറ് മേരീസ് ഫോറൈൻ ചർച്ച് തങ്കി. ദൈവസാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന, പ്രാർത്ഥനകൾ അലയടിക്കുന്ന മനോഹര ദേവാലയം. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ തങ്കി സെയിൻറ് മേരീസ് ഫോറൈൻ ചർച്ച് കൊച്ചി രൂപതയ്ക്ക് കീഴിലുള്ള ഒരു ദേവാലയമാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന തങ്കിപ്പള്ളി പതിറ്റാണ്ടുകളായി വിശ്വാസികൾക്ക് അഭയസങ്കേതമാണ്. വെള്ളിയാഴ്ചകൾ തോറുമുള്ള കല്ലറ ജപ പ്രാർത്ഥനകളിലും വിശുദ്ധ വാര ആചരണത്തിലും പങ്കെടുക്കുന്നതിനായി ലക്ഷങ്ങളാണ് ഈ തിരുനടയിൽ എത്തിച്ചേരുന്നത്. ആയിരത്തി 1579 പോർച്ചുഗീസ് മിഷണറിമാരാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദേവാലയം. തികച്ചും ഗോത്തിക് മാതൃകയിൽ നിർമ്മിച്ച ഈ ദേവാലയം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. 1936 ദൈവനിയോഗമെന്ന നിലയിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടം ദേശീയ ജനശ്രദ്ധ ആകർഷിച്ച് കൊണ്ടിരിക്കുന്നത്. പട്ടിണി കിടന്ന് മിച്ചം വെച്ച അരി കൊണ്ട് ആ പണം കൊണ്ട് സമ്പാദിച്ചതാണ്, വാങ്ങിച്ചതാണ് ഇവിടുത്തെ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം. അതുകൊണ്ടായിരിക്കാം 1936 ഈ തിരുരൂപം ഇവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ മുതൽ തന്നെ ഈ രൂപത്തിലുണ്ടായിരുന്ന തലമുടി കുറേശ്ശെയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിശ്വാസം പോലെ തന്നെ ഒരൊത്ത യൂറോപ്യൻ യുവാവിൻ്റെ മുഖസൗന്ദര്യവും ശരീരവടിവും ഇത് ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ വിദേശ നിർമ്മിതമായ രൂപമാണെന്നുള്ള വാദത്തിന് ഒത്തിരി തെളിവ് നൽകുന്നു. ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വരുന്ന ഏതൊരു വിശ്വാസിക്കും ഒരു സ്വർഗീയ അനുഭവമാണ് ലഭിക്കുന്നത്. പ്രധാന അൾത്താരയുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വലതുവശത്ത് കർത്താവിൻ്റെ അത്ഭുത പീഡാനുഭവ തിരുസ്വരൂപവും ഇടതുവശത്ത് കാണിക്ക മാതാവിൻ്റെ പ്രധാന അൾത്താരയും സ്ഥിതി ചെയ്യുന്നു. കാനായിലെ കല്യാണ നാളിലെ ഒരു സാന്ത്വന അനുഭവമാണ് വിശ്വാസികൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് കൃപയുടെ സിംഹാസനമായി മാറിയിരിക്കുന്ന ഈ ദേവാലയത്തിലെ അത്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠ വെഞ്ചരിച്ച് നൽകിയ നാൾ മുതൽ അനുഗ്രഹങ്ങളുടെ പൂമഴ ചൊരിയുന്ന ഒരു തിരുസ്വരൂപമായി മാറിയിരിക്കുകയാണ്. അന്ന് മുതൽ നാളിതുവരെ അത്ഭുതങ്ങളുടെ ഒരു പ്രവാഹമാണ് തങ്കിപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രൂപം തങ്കിപ്പള്ളിയെ തങ്കമാക്കി മാറ്റും എന്ന മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്ത് ഇന്ന് അദ്ദേഹം ദേവദാസനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ന് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. 1936 ഇടക്കൊച്ചിയിലെ വികാരിയായിരുന്ന ദേവദാസൻ ലോറൻസ് പുളിയനത്തച്ഛൻ ഈ രൂപം വെഞ്ചരിച്ച് ആശീർവദിച്ച് തങ്കിയിലേക്ക് കൊടുത്തുവിട്ടപ്പോൾ
ഇവിടെയുള്ള അനേകായിരം ജനങ്ങളുടെ വിശ്വാസത്തിന് ആക്കം കൂടിയായിരുന്നു. പുതിയൊരു ചരിത്രം എഴുതിക്കുറിക്കുകയായിരുന്നു. തങ്കിപ്പള്ളിയുടെ ചരിത്രം ഇവിടുത്തെ അത്ഭുത തിരുസ്വരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പള്ളിയെ ഇത്രമാത്രം പ്രസിദ്ധമാക്കിയതും കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപമാണ്. ഇവിടെ കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിന് മുൻപിൽ ഭക്തജനങ്ങളെല്ലാം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രധാനമായ ഒരു പ്രാർത്ഥനയുണ്ട്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ കർത്താവിൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ വളരെ ആഴമേറിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് കല്ലറ ജപം. കർത്താവിൻ്റെ കല്ലറയിൽ നോക്കി, ആ രൂപത്തിൽ നോക്കി, കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ ദുഃഖങ്ങളും ആകുലതകളുമെല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കല്ലറ ജപം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 5:30 കാലത്ത് 10:00 വൈകുന്നേരം 5:30 കല്ലറ ജപം നടത്തിപ്പോരുന്നു. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ പീഡാനുഭവ നവനാൾ. കർത്താവിൻ്റെ പീഡാനുഭവ നൊവേന ഉള്ള ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഏകപള്ളി തങ്കിപ്പള്ളി ആയിരിക്കും. ഇന്ന് എല്ലാ ശനിയാഴ്ചകളിലും കാലത്ത് 11:00 കർത്താവിൻ്റെ പീഡാനുഭവ നൊവേന ചൊല്ലിപ്പോരുന്നു. നോ പെയിൻ നോ ഗെയിൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. വേദനയിൽ നിന്നുമാണ് നന്മകളുണ്ടാവുക, അനുഗ്രഹങ്ങളുണ്ടാവുക, നേട്ടങ്ങളുണ്ടാവുക. അമ്മമാർ 1930s കഷ്ടതകളും വേദനകളും അനുഭവിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വികാരി ഫാദർ ജോർജ് കരോട്ടിൻ്റെ ആവശ്യപ്രകാരം പിടിയേരി എല്ലാ ദിവസവും ശേഖരിച്ച് ഒരു നേരത്തെ ഭക്ഷണമേ അന്നുണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് പോലും പിടിയേരി മാറ്റിവെച്ച് ഏതാനും വർഷങ്ങൾ കൊണ്ട് അവർ കർത്താവിൻ്റെ ഈ തിരുസ്വരൂപം വാങ്ങുവാനുള്ള പണം ശേഖരിച്ചു. അങ്ങനെ തങ്കിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്, പിടിയേരി നേർച്ചയിലൂടെ സമർപ്പണത്തിലൂടെ ലഭിച്ച സൗഭാഗ്യമാണ് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം. വിശുദ്ധവാര പരിപാടികൾ ഓശാന ഞായറാഴ്ചയോടുകൂടിയാണ് ആരംഭിക്കുക. അനേകായിരങ്ങൾ ഇവിടെ വന്ന് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം കണ്ട് വണങ്ങി പ്രാർത്ഥിക്കുവാനായിട്ട് വിശുദ്ധവാര ആ ദിനങ്ങളിൽ വളരെയധികം ഒരുക്കത്തോടുകൂടിയാണ് കടന്നു വരുന്നത്. പെസഹാ വ്യാഴാഴ്ച വൈകുന്നേരം 5:00 ദീപം തെളിച്ചുകൊണ്ട് ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങൾ വളരെ ഭക്തിപൂർവം എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്ന ഒരു കർമ്മമാണ്. മാനവമൈത്രിയുടെ പ്രതീകമായി നിലവിളക്ക് കത്തിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് കന്യകകളായിട്ടുള്ള ജാതിമതഭേദമന്യ എല്ലാ പെൺകുട്ടികളും ഇവിടെ വന്ന് രാത്രിയിൽ ഉറക്കമിളച്ച് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ സമീപത്ത് വിളക്കുകൾ കത്തിച്ച് കാത്തിരിക്കുന്നു. ബൈബിളിൽ 10 കന്യകമാരുടെ പ്രതീകമായിട്ടാണ് ഈ കന്യകകൾ വിളക്കിലെണ്ണയുമായി കാത്തിരിക്കുക. ആ ദൃശ്യം വളരെ സുന്ദരമായ ഒന്നാണ്. അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച 2:30 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. ഏതാണ്ട് 5:00 പീഡാനുഭവ പ്രസംഗം കഴിഞ്ഞ് അത്ഭുത തിരുസ്വരൂപം നഗരികാണിക്കൽ കർമ്മത്തിനായിട്ട് പുറത്തേക്ക് എടുക്കുന്ന ആ രംഗം വളരെ ഹൃദയസ്പർശകമാണ്. യേശുവപ്പ, ഈശോയെ, കർത്താവേ എന്നുള്ള നിലവിളികളോടുകൂടി എല്ലാ ജനങ്ങളും കർത്താവിനെ എതിരേൽക്കുന്ന ആ രംഗം. എല്ലാവരും തന്നെ വെറ്റിലയും പൂക്കളും അതുപോലെ മലരും ഒക്കെ കർത്താവിൻ്റെ ആ ആഗമനത്തിൽ നിലത്ത് വിരിച്ച് കർത്താവിനെ എതിരേൽക്കുന്ന ആ രംഗം ഹൃദയസ്പർശകമാണ്. ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ ഭക്തിയോടുകൂടി മരമണിയടിക്കുന്ന, പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ആ ദൃശ്യം. അതുപോലെ തന്നെ ഇപ്രാവശ്യം വളരെ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള മഞ്ചത്തിലാണ് കർത്താവിൻ്റെ തിരുസ്വരൂപം പുറത്തേക്കെടുക്കുക. ഇപ്രാവശ്യം തൃശ്ശൂരിൽ നിന്നും വളരെ പ്രശസ്തനായ കലാകാരൻ അനിൽ ഒരുക്കിയ രഥത്തിലാണ് കർത്താവിൻ്റെ തിരുസ്വരൂപം പുറത്തേക്ക് എടുക്കുന്നത്. അത് 101 പ്രത്യേകമായ യൂണിഫോം അണിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി നോൻപും ഉപവാസവും അനുഷ്ഠിച്ചുകൊണ്ട് അവർ പ്രത്യേകമായി വിശ്വാസത്തോടുകൂടിയാണ് ഈ രഥം വലിച്ചുകൊണ്ട് പട്ടണത്തിലേക്ക് നഗരികാണിക്കലിനായിട്ട് കർത്താവിൻ്റെ രൂപം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈസ്റ്റർ തിരുനാളോടുകൂടിയാണ് വിശുദ്ധവാരം സമാപിക്കുക. എല്ലാ ജനങ്ങളും കർത്താവിൻ്റെ അത്ഭുത ആ തിരുസ്വരൂപം കണ്ടു വണങ്ങി പ്രാർത്ഥിച്ച് ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുകയാണ് കർത്താവിൻ്റെ ഉത്ഥാനത്തിന് വേണ്ടിയിട്ട്. പെസഹ വ്യാഴാഴ്ച ജനങ്ങൾ വളരെയധികം ഒരുക്കത്തോടുകൂടി ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിച്ച് ഇവിടെ വരുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ
വണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം അവരുടെ ആ ദാഹവും വിശപ്പും അകറ്റുന്നത് ഇവിടുത്തെ കർത്താവിൻ്റെ നേർച്ചക്കഞ്ഞ് കഴിച്ചുകൊണ്ടാണ്. വളരെ ഭക്തി ആദരവോടുകൂടി ഒരുക്കത്തോടുകൂടി അവർ ആത്മീയമായും ശാരീരികമായും നിർവൃതി അടയുന്ന ഒരു നിമിഷമാണത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കാരുണ്യത്തിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വർഷത്തിൽ അഭിവന്യ കൊച്ചി മെത്രാൻ്റെ ആഹ്വാനപ്രകാരം കൊച്ചി രൂപതയിൽ 7 തീർത്ഥാടന കേന്ദ്രങ്ങളാണ് കാരുണ്യ കവാടത്തിനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. അതിലൊന്ന് തങ്കിപ്പള്ളിയാണ്. ഒത്തിരിയേറെ ജനങ്ങൾ ഈ കാരുണ്യ കവാടത്തിലൂടെ കടന്ന് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ തീർത്ഥാടകർ പിടിയരി നേർച്ച മുട്ടിൽ നിരങ്ങി തലയിൽ വെച്ചുകൊണ്ടുവന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കാഴ്ചകളും കാണാവുന്നതാണ്. തൊട്ടിൽ നേർച്ചയും അതുപോലെ തന്നെ കുട്ടികളുടെ ആദ്യ ചോറൂട്ടും ഈ ദേവാലയത്തിലെ പ്രധാന നേർച്ചകളാണ്. എല്ലാവർക്കും വിശുദ്ധവാരത്തിൻ്റെയും ആസന്നമായിരിക്കുന്ന ഈസ്റ്ററിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. എൻ്റെ പേര് അതുൽ. ഞാൻ ഈ തങ്കി ഇടവയിൽ ജനിച്ചു വളർന്ന യുവാക്കളുടെ ഒരാളാണ്. തങ്കി പള്ളിയുടെ അടുത്ത് തന്നെ ജനിച്ച് വളരാൻ സാധിച്ചത് ഞങ്ങളുടെ ഒരു അനുഗ്രഹമായാണ് ഞാൻ കാണുന്നത്. എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഇത്ര അടുത്ത് ഞങ്ങളുടെ ദൈവം ഉള്ളപ്പോൾ ഞങ്ങൾക്ക് വേറെ എങ്ങും പോകണ്ട എന്ന് തോന്നൽ ഞങ്ങൾക്കുണ്ട്. ഐ ആം നിഷാന്ത്, മൈ വൈഫ് ശ്രുതി ആൻഡ് മൈ സൺ കോട്ടിലെ ഫ്രം റാഞ്ചി ജാർഖണ്ഡ്. സോ വി വർ ക്രോസിംഗ് അവർ വേ, വി ഹാവ് കം ടു കേരള ഫോർ എ ടൂറിസ്റ്റ് വിസിറ്റ് ആൻഡ് വി ക്രോസിംഗ് അവർ വേ ഫ്രം അലപ്പുഴ ടു കൊച്ചി. വെൻ മൈ ഡ്രൈവർ ടോൾഡ് മീ അബൌട്ട് ദിസ് ചർച്ച്, ഹി ടോൾഡ് ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് ആൻഡ് യു വിൽ see a miracle that the hairs of our God is growing. So it was my pleasure to come here and watch the miracle happening here. When I entered the church, I just found it some positive vibes entering into my body. It was a nice experience coming here, seeing our God and worshiping him. Was very nice. Thank you. Ende peru Marai Kutti. Yan Kottayathu nu varunu. Ende kooda ende kootukarathi undu, ende magal undu. ഞങ്ങൾ മൂന്ന് പേര് കൂടി ഞങ്ങൾ രാവിലെ പോകുന്നതാണ്. അവിടുത്തെ കുർബാന കഴിഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഈശോയെ കണ്ടു. ഈശോയോട് വർത്തമാനം പറയുന്ന പോലെയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ രോഗത്തിനെല്ലാം എനിക്ക് സൗഖ്യം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഈശോയെ ഞാൻ ഓർക്കുന്നു. ഈശോയുടെ അത്ഭുതം നടക്കുന്ന പള്ളിയെന്നും അതുപോലെ തന്നെ ഈശോയുടെ മുടി വളരുന്ന സ്ഥലമാണിത്. ഈശോയുടെ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും സാധിച്ചു കിട്ടുമെന്ന് കൃത്യനാളുകൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്നും ഇവിടെ ഒന്ന് വന്ന് ഈശോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ അത് ഞങ്ങൾക്ക് സാധിച്ചത്. വിവാഹത്തിന് ശേഷം കുട്ടികളുണ്ടാകാതിരുന്ന ആളുകൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെ അടുത്ത് പോയി തൊട്ടൽ നേർത്തി വരികയും ചെയ്ത് കുട്ടികളുണ്ടായ അനുഭവ സാധ്യം വളരെ കൂടുതലായിട്ട് ഇവിടെയുണ്ട്. ഒന്ന് കാതോർത്താൽ ഈ കാറ്റിൽ അലിഞ്ഞുകിടക്കുന്ന പ്രാർത്ഥനയുടെ അലയൊലികൾ കേൾക്കാം. ഇവിടുത്തെ ഓരോ മണൽത്തരിയിലും പടർന്നിരിക്കുന്ന കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും കഥകൾ കേൾക്കാം. ഈ പ്രാർത്ഥനാ കൂടാരം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് തളരുന്ന പതികർക്ക് ശരണാലയമായി നിലകൊള്ളുന്നു. ജീവൻ തുടിക്കുന്ന കർത്താവിൻ്റെ പീഡാനുഭവ തിരുസ്വരൂപത്തിനു മുൻപിൽ വന്നണയാം, വണങ്ങാം, ആരാധിക്കാം.